ചുനക്കനാലിൽ ജനവാസ മേഖലയിൽ പകൽ സമയത്ത് കാട്ടാനിറങ്ങി. ചുനക്കനാൽ മോൺഫോർഡ് സ്കൂളിന് സമീപമാണ് ആനയെത്തിയത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയത് മുറിവാലിൽ നിന്ന് നാട്ടുകാർ. ചക്കക്കൊമ്പനും സമീപ മേഖലയായ ബി എൽ റാമിന് സമീപത്തി. രണ്ട് ദിവസങ്ങളായി പകൽ സമയത്തും ജനവാസ മേഖലയിൽ ഒറ്റയാൻമാർ എത്തുന്നതായി നാട്ടുകാർ പറയുന്നു. ആന ആളുകളെ ആക്രമിക്കാൻ ശ്രമിച്ചതായും നാട്ടുകാർ. പകൽ സമയത്ത് പോലും ജനവാസ മേഖലയിൽ കാട്ടാനകൾ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സ്കൂളിന് സമീപം ഇന്നലെ ഉച്ചയോടെയാണ് മുറിവാലിലെത്തിയത്. ഇന്ന് രാവിലെയും ആന മേഖലയിലെത്തി. സമീപത്തെ റോഡിലൂടെയും കൃഷിയിടങ്ങളിലൂടെയും ആന സ്വൈര്യവിഹാരം നടത്തുകയാണ്. ചക്കക്കൊമ്പനും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഒറ്റയാന്മാർ പകൽ സമയത്തും ജനവാസ മേഖലയിൽ തമ്പടിക്കുകയാണ്. ആളുകളെ ആക്രമിക്കാൻ ആന ഓടിച്ചതായും നാട്ടുകാർ പറയുന്നു. അങ്ങനെ നിരന്തരമായിട്ട് ഇപ്പോൾ ഇന്നലെ ഒരു വീട് കുത്തി തള്ളി മറ്റേ ചക്കക്കൊമ്പൻ. ഈ ആളെ അടിച്ച ആന തന്നെ, ഈ സൗന്ദരരാജനെ അടിച്ച ആന തന്നെ ഇന്ന് കാലത്തെ വേറൊരു ഈ രാജേന്ദ്രൻ്റെ പണിക്കാരൻ രാജു എന്ന് പറഞ്ഞ ഒരാളെ ഇന്ന് ആ ആന തന്നെ ഓടിച്ചു. ഇത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇപ്പം നിൽപ്പുണ്ട് ആന. ഇതിനിപ്പോൾ ഈ ആളെ അടിച്ച ഈ സൗന്ദരരാജനെ അടിച്ച സ്ഥലത്ത് ഇപ്പം അതിൻ്റെ ബാക്കിയുള്ള കൂട്ടങ്ങളും വന്ന് പുറയിൽ നിൽപ്പുണ്ട്. ഇങ്ങനെ ഭയങ്കര നിരന്തര ശല്യമുണ്ട്. അത് അതിനുള്ള പരിഗണിക്കാനുള്ള എന്താന്നുള്ളത് നിങ്ങളെ പോലെയുള്ള സഹായിക്കാൻ എന്തെങ്കിലും സഹായിക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധി കിട്ടുമെന്നുള്ളത് ഒരു ഉറപ്പുണ്ട്. ഏതാനും ആഴ്ചകൾക്കിടെ രണ്ടുപേരാണ് ചിന്നക്കനാലിൽ കാട്ടാനാക്രമത്തിൽ കൊല്ലപ്പെട്ടത്. ഇടുക്കി വിഷൻ ഡോസ് ചിന്നക്കനാൽ.